നമസ്കാരം. സംസ്ഥാനത്തെ കോവിഡ് സമൂഹ വ്യാപനത്തിനുള്ള സാധ്യതയുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സമൂഹ വ്യാപനത്തിന്റെ വക്കിലാണ് കേരളം. എന്നാൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. സമ്പർക്കത്തിലൂടെയുള്ള രോഗപകർച്ച കുറവാണെന്നും മന്ത്രി പറഞ്ഞു. ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നടത്തണമെന്ന സർക്കാർ നിലപാടിലും മന്ത്രി വിശദീകരണം നൽകി. രോഗവ്യാപനം തടയാൻ ഈ നടപടി അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വിമാനത്തിൽ രോഗിയുണ്ടെങ്കിൽ ഒന്നിച്ചുള്ള യാത്രയിൽ മറ്റുള്ളവർക്കും രോഗം പടരാൻ സാധ്യതയുണ്ട്. സുരക്ഷ മുൻനിർത്തിയാണ് പരിശോധന. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ചൊവ്വാഴ്ചയെ ഉണ്ടാവുകയുള്ളൂ. കേന്ദ്ര നിർദ്ദേശം കൂടി കണക്കിലെടുത്താകും അന്തിമ തീരുമാനമെന്നും കെ കെ ശൈലജ പറഞ്ഞു. ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള വാർത്തകൾ നോക്കാം. അതിനു മുമ്പായി പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ന് 54 പേർ കോവിഡ് 19 രോഗബാധിതർ. തൃശൂർ ജില്ലയിൽ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് 7 പേർക്ക്. ജില്ലയിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ആരോഗ്യ സ്ഥാപനങ്ങളിൽ പകുതി ജീവനക്കാർ മാത്രം ഒരേ സമയം ഹാജരായാൽ മതി. ഓൺലൈൻ ക്ലാസുകളെ ചൊല്ലി വിവാദം പുകയുന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വീട്ടിൽ ഓൺലൈൻ ക്ലാസുകളുടെ സംപ്രേഷണം കാണുന്നതിനുള്ള സൗകര്യമുണ്ടെന്ന സാക്ഷ്യപത്രം പ്രധാന അധ്യാപകരിൽ നിന്ന് നിർബന്ധപൂർവ്വം എഴുതി വാങ്ങുന്നതായി ആക്ഷേപം. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സി വി ബിൽഡിംഗ്, ചാലക്കുടി.